നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്രമങ്ങൾ നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി പോലീസ്. ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ. എം വി ആർ ദിനം. കാഞ്ഞങ്ങാട്ട് അനുസ്മരണയോഗം നടന്നു. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര 23 കാസർഗോഡ് നിന്ന് തുടങ്ങും. യാത്ര വിജയിപ്പിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി. പുതിയകോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞു തന്നെ. ദുരിതം പേറി നഗരയാത്രികർ. ഉപ്പളയിൽ സംഘർഷം. പോലീസിനു നേരെയും അക്രമം. അരയി ഏരത്ത് മുണ്ടിയ ദേവാലയം കലശാട്ടത്തിന് കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. അന്നദാന ഫണ്ട് ശേഖരണം തുടങ്ങി. പടിഞ്ഞാറേക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാർഷികാഘോഷത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ അക്രമങ്ങൾ നിയന്ത്രിക്കാൻ കർശന പോലീസ് നടപടി തുടങ്ങി. ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ. ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കേരള പോലീസ് ആക്ട് 78-79 വകുപ്പുകൾ അനുസരിച്ച് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മഞ്ചേശ്വരം, കുമ്പള, ബദിയടുക്ക, ബേക്കൽ, ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നവംബർ 11 വരെ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ. ഈ ദിവസങ്ങളിൽ പൊതുസമ്മേളനമോ ഘോഷയാത്രയോ നടത്തുന്നതിന് മുൻകൂർ അനുവാദം തേടണം. കല്ലുകളോ നശീകരണ വസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ വെടിമരുന്നുകളോ മിസൈലുകളോ ആക്രമണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ മറ്റേതെങ്കിലും വസ്തുക്കളോ തയ്യാറാക്കുന്നതും ശേഖരിക്കുന്നതും കൊണ്ടുപോകുന്നതും നിരോധിച്ചു. സമാധാനത്തിനെ ബാധിക്കുന്നതും രാഷ്ട്രീയ സുരക്ഷയെ അപായപ്പെടുത്തുന്നതുമായ ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ, പ്ലക്കാർഡുകൾ, ലഘുലേഖകൾ, ഓഡിയോ, വീഡിയോ, ഡിജിറ്റൽ റെക്കോർഡുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ എന്നിവ തയ്യാറാക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിരോധിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ സംഘട്ടനവും ഉണ്ടായ സാഹചര്യത്തിലാണ് ഉത്തരവ്. എം വി ആർ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് അനുസ്മരണ സമ്മേളനം നടന്നു. സി എം പി സ്ഥാപക നേതാവായ എം വി ആറിന്റെ 1 ചരമ വാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മനുഷ്യസ്നേഹിയായ മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എം വി ആർ എന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എം വി ആർ എന്നും അദ്ദേഹം പറഞ്ഞു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും താൻ തൻ്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ, പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് സ്വയം സമർപ്പിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ത്യാഗപൂർണമായ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ ഭിന്നിപ്പിനെ തുടർന്ന് എല്ലാ വിഷയങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല. വി കമ്മാരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, എ കെ നാരായണൻ, മടിക്കൈ കമ്മാരൻ, പി മുഹമ്മദ് കുഞ്ഞിമാസ്റ്റർ, എ വി രാമകൃഷ്ണൻ, സി എ അജീർ, ബി സുകുമാരൻ, വി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര 23 കാസർഗോഡ് നിന്ന് തുടങ്ങും. ഹോസ്ദുർഗ് യൂണിയനിൽ നിന്നും 200 പേരെ പങ്കെടുപ്പിക്കാൻ തീരുമാനം. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര 23 തുടങ്ങും. എസ് എൻ ഡി പി ഹോസ്ദുർഗ് യൂണിയനിൽ നിന്നും 2000 പേരെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി ദാമോദർ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ആ മുന്നേറ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങൾ എല്ലാ യൂണിയൻ പ്രവർത്തകന്മാരെയും ശാഖാ ഭാരവാഹികളെയും സർവോപരി എല്ലാ ശ്രീനാരായണീയരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ യൂണിയൻ തലത്തിലും ഇതുപോലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. യൂണിയൻ പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷനായി. യൂണിയൻ കൗൺസിലർമാരായ കെ അമ്പാടി, കെ സി ശശീന്ദ്രൻ, എ രാഘവൻ, കെ നാരായണൻ, സി ബാലകൃഷ്ണൻ, ശാന്താകൃഷ്ണൻ, നിജേഷ്, ജിജേഷ് എന്നിവർ സംസാരിച്ചു. പി വി വേണുഗോപാലൻ സ്വാഗതവും കെ അമ്പാടി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കേരള കൗമുദി ഗുരുദീപം പദ്ധതി മുഖാന്തരം വരിക്കാരുടെ ലിസ്റ്റ് ദാമോദര പണിക്കരിൽ നിന്നും എൻ ഗംഗാധരൻ ഏറ്റുവാങ്ങി. പുതിയകോട്ടയിൽ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചിട്ടു. യാത്രികർക്ക് ദുരിതം. കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചിട്ടതോടെ ഹോസ്ദുർഗിലെത്തുന്ന യാത്രികർക്ക് വീണ്ടും ദുരിതമായി. പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാനാവാതെ വിഷമിക്കുന്നവർ ഇവിടുത്തെ നിത്യ കാഴ്ചയാണ്.
വൃത്തിഹീനമായ കംഫർട്ട് സ്റ്റേഷനായിരുന്നു ഇതുവരെയും ആശ്രയിച്ചിരുന്നത്. അതും അടച്ചിട്ടതോടെ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയായി. ശുചീകരിക്കാനാളില്ലാതെ കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. കംഫർട്ട് സ്റ്റേഷൻ തുറക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യാത്രക്കാരായ എല്ലാ ആൾക്കാരും ഇവിടെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ബസ് ഇറങ്ങി പെണ്ണുങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് ഇത് പ്രതീക്ഷ ഇവിടെ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങുന്നത് ഗേറ്റ് അടച്ചു, ഒരു മാസത്തോളം ഇത് അടച്ചു പൂട്ടിയത്. വൈകുന്നേരം ആകുമ്പോൾ കൊതുകിൻ്റെ ശല്യം, ഈ ടാങ്ക് മര്യാദ കടക്കുന്നില്ല. ഒരാഴ്ചക്കുള്ളിൽ ടാങ്ക് നിറയും. ഇങ്ങനെയല്ലാന്ന് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കൊതുകടിച്ചിട്ട്. നഗരയാത്രികരുടെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ പ്രാഥമിക സൗകര്യം നിറവേറ്റാനുള്ള സൗകര്യമാണ് ഇവിടെ നിഷേധിക്കുന്നത്. വികസിച്ചു വരുന്ന ഒരു പട്ടണത്തിനും ഭൂഷണമല്ലാത്ത കാര്യങ്ങളാണ് കാഞ്ഞങ്ങാട്ട് നടക്കുന്നത്. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഇത്തരം ദുരിതങ്ങൾക്ക് എന്ന് അറുതി വരുമെന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഉപ്പളയിൽ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി നിരവധി പേർക്കും പോലീസിനും പരിക്കേറ്റു. വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ജില്ലയിൽ പരക്കെ അക്രമം നടന്നു വരികയാണ്. ഉപ്പള ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഞായറാഴ്ച വൈകുന്നേരം BJP മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി വാഹനങ്ങൾക്കും കടകൾക്കും നേരെ അക്രമമുണ്ടായി. ഇന്ന് പുലർച്ചെ തുമിനാട് ഒരു കെട്ടിടത്തിന് നേരെ കല്ലെറിഞ്ഞു. ബൈക്കിൽ വന്ന ആൾക്കാരാണ് കല്ലെറിഞ്ഞത്. ഇവിടം ശക്തമായ പോലീസ് സന്നാഹമുണ്ടായിട്ടുകൂടി അക്രമം നടക്കുന്നതിൽ നാട്ടുകാർക്ക് ശക്തമായ അമർഷമാണുള്ളത്. BJP പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും ആഹ്ലാദ പ്രകടനത്തിനിടെ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. കുഞ്ചത്തൂരിലെ ലീഗ് പ്രവർത്തകൻ അൻസാറിന് പരിക്കേറ്റു. ഇയാളെ മഞ്ചേശ്വരത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. BJP പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. മിയാ പദവിൽ DYFA പ്രവർത്തകൻ സന്ദേശിനും പരിക്കേറ്റിരുന്നു. കടകൾക്ക് നേരെയുണ്ടായ കല്ലേറിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി വരെ ഹർത്താൽ ആചരിച്ചു. പ്രകടനത്തിന് അനുമതിയില്ലെന്നറിയിച്ച പോലീസിന് നേരെയും ആക്രമണം നടത്തി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായി. മുണ്ടിയത്തടുക്കയിലെ CPM പ്രവർത്തകരായ ചന്ദ്രനാഥ, മുഗുവിലെ അബൂബക്കർ സിദ്ദിഖ് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ കുമ്പളയിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. പുതിയകോട്ട BJP ഓഫീസിന് നേരെ അക്രമം. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പുതിയകോട്ടയിലെ BJP ഓഫീസായ മാരാർജി മന്ദിരത്തിന് നേരെ അക്രമം. സാമൂഹ്യ വിരുദ്ധർ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. BJP നേതാക്കളായ ഇ കൃഷ്ണൻ, ബളാൽ കുഞ്ഞിക്കണ്ണൻ, PK വത്സരൻ, SK കുട്ടൻ, P രാധാകൃഷ്ണൻ, HR ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിക്കാട്ടെ NSS കരയോഗ മന്ദിരത്തിന് നേരെയും അക്രമം. അക്രമത്തിൽ മന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. നെല്ലിക്കാട്ടെ NSS മന്ദിരത്തിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമം അരങ്ങേറിയത്. മുൻവശത്തെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. മന്ദിരത്തിന്റെ മുൻവാതിൽ കത്തിക്കാനും ശ്രമം നടന്നു. സംഭവത്തിൽ നെല്ലിക്കാട്ട് NSS ഹരയോഗം പ്രതിഷേധിച്ചു. സി രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി. M ഗോപാലകൃഷ്ണക്കുറുപ്പ്, സതീബാലൻ, AV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറേക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാർഷികാഘോഷം. രക്തദാന സേന രൂപീകരണം നടന്നു. പടിഞ്ഞാറേക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൻസൂർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തുടർന്ന് രക്തദാന സേനയും രൂപീകരിച്ചു. 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്ലബ് പ്രസിഡന്റ് രാജൻ പടിഞ്ഞാറേക്കര, ഹരിശങ്കർ, ലോഹിതാക്ഷൻ, സജിത് കുമാർ, ബിജു പടിഞ്ഞാറേക്കര, കിരൺ തുടങ്ങിയവർ നേതൃത്വമേകി. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുച്ചിലോട്ട് പ്രാദേശിക കമ്മിറ്റി വാർഷികാഘോഷം സമാപിച്ചു. SSLC +2 വിജയികളെ അനുമോദിച്ചു. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ മുച്ചിലോട്ട് പ്രാദേശിക കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ 4-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. 2014-15 വർഷത്തെ SSLC പരീക്ഷാ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും 2+ പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. വാർഷികാഘോഷ പരിപാടികൾ ക്ഷേത്ര ഉപകർമ്മി വിനോദ് ഊരാളൻ ഉദ്ഘാടനം ചെയ്തു. നിറമാർന്ന
യുവകലാ സാഹിതി ജില്ലാ അവാർഡ് ജേതാവ് രമേശൻ കാക്കോട്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കവി ദിവാകരൻ വിഷ്ണുമംഗലം എന്നിവരെ അനുമോദിച്ചു. പ്രാദേശിക കമ്മിറ്റി പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജഗദീശൻ കെ ആർ, കെ വി സതീശൻ, രമണി ടീച്ചർ, വി ഷാജി എന്നിവർ സംസാരിച്ചു. പ്രാദേശിക കമ്മിറ്റി സെക്രട്ടറി ചന്തുഞ്ഞി മണലിൽ സ്വാഗതം പറഞ്ഞു. അരയി ഏരത്തുമുണ്ടിയ ദേവാലയം കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം ഡിസംബർ 2 മുതൽ 5 വരെ തീയതികളിൽ നടക്കും. അന്നദാന ഫണ്ട് ശേഖരണം തുടങ്ങി. അരയി ഏരത്തുമുണ്ടിയ ദേവാലയം കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം ഡിസംബർ 2 മുതൽ 5 വരെ തീയതികളിൽ നടക്കും. ഡിസംബർ 2 വൈകിട്ട് 6 മണിക്ക് വിഷ്ണു സഹസ്ര നാമാർച്ചന നടക്കും. 3 രാവിലെ ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടക്കും. ഡിസംബർ 4 രാവിലെ 10 മണി മുതൽ തെയ്യങ്ങൾ അരങ്ങിലെത്തും. പാടാർക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, കടവത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തും. ഡിസംബർ 5 വൈകിട്ട് 3:30 വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. രാത്രി 10 മണിക്ക് വടക്കേൻവാതിൽ ചടങ്ങോടെ കളിയാട്ടം സമാപിക്കും. അന്നദാന ഫണ്ട് ശേഖരണ ചടങ്ങ് നടന്നു. പി പി രാജു അധ്യക്ഷനായി. അന്തിത്തിരിയൻ കൃഷ്ണൻകുട്ടി, കുഞ്ഞികൃഷ്ണൻ കാർത്തിക, എം വിജയൻ എന്നിവരിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങി. ദേവാലയ കമ്മിറ്റി പ്രസിഡന്റ് എം നാരായണൻ, സെക്രട്ടറി ടി ദിനേശൻ, ഗോപാലൻ അരയി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇട്ടമ്മൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ ദിനാഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ നടന്നു. പുത്തരി വെള്ളാട്ടം അരങ്ങേറി. ഇട്ടമ്മൽ മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാ ദിനവും പുത്തരി വെള്ളാട്ടവും ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്രം തന്ത്രി കുന്നത്തില്ലത്ത് മുരളീകൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടന്നു. പുത്തരി വെള്ളാട്ടവും അരങ്ങേറി. പ്രസാദ വിതരണവും നടന്നു. വെള്ളിക്കോത്ത് കണ്ണിക്കുളങ്ങര നായിച്ചേരി തറവാട് പുനരുദ്ധാരണം ബാലാലയ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. വെള്ളിക്കോത്ത് കണ്ണിക്കുളങ്ങര നായിച്ചേരി തറവാട്ടിൽ ബാലാലയ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. വാരിക്കാട്ടിലത്ത് ശ്രീധരൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തറവാട്ടംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. മൊഗ്രാൽപുത്തൂരിൽ ഒരാളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മീപ്പൂഗിരിയിലെ വീട്ടിൽ ഷെട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ LIC ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മൊഗ്രാൽപുത്തൂർ റെയിൽവേ ട്രാക്കിൽ ഒരാളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മീപ്പുകുരിയിൽ താമസിക്കുന്ന വിട്ടൽ ഷെട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ LIC ഏജന്റാണ്. മീപ്പുകുരിയിൽ വാടക ക്വാർട്ടേഴ്സിലാണ് വിട്ടൽ ഷെട്ടി താമസിച്ചു വരുന്നത്. കാസർഗോഡ് ടൗൺ SI KR അമ്പാടിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മരണം ആത്മഹത്യയാണെന്ന് കരുതുന്നു. ഭാര്യ വിശാലാക്ഷിയാണ്. ഒരു മകളുണ്ട്. മംഗലാപുരം കെൻറ കോളേജിലെ 1-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി സൗജന്യയാണ് മകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്രമങ്ങൾ നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി പോലീസ്. ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ. MVR ദിനം. കാഞ്ഞങ്ങാട്ട് അനുസ്മരണയോഗം നടന്നു. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര 23 കാസർഗോഡ് നിന്ന് തുടങ്ങും. യാത്ര വിജയിപ്പിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി.
പുതിയകോട്ടയിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞു തന്നെ ദുരിതം പേരി നഗരയാത്രികർ. ഉപ്പളയിൽ സംഘർഷം, പോലീസിന് നേരെയും അക്രമം. അരയിൽ ഏരത്തുമുണ്ടിയ ദേവാലയം കലശാട്ടത്തിന് കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. അന്നദാന ഫണ്ട് ശേഖരണം തുടങ്ങി. പടിഞ്ഞാറേക്കര ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികാഘോഷത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. We'll be right back.